ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. 53-ാം സങ്കീർത്തനം, അതിന്റെ 6-ാമത്തെ വാക്യം: സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അവിടെ പറയുകയാണ്, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ. ദൈവം ജനത്തിന്റെ സ്ഥിതി മാറ്റുമോ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ദൈവം മാറ്റും. അടുത്ത് പറയുന്നു, യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ സ്ഥിതിക്ക് മാറ്റം വരുമോ, എന്റെ സാഹചര്യങ്ങൾ മാറുമോ? എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിനകത്ത് യോസഫ് എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യനുണ്ട്. അപ്പൻ്റെ കൂടെ വീട്ടിനകത്ത് തൻ്റെ സഹോദരന്മാരൊക്കെ ഒരുമിച്ച് ആടിനെയൊക്കെ മേയിച്ച് നടന്ന ഒരു ദൈവമനുഷ്യൻ. യോസഫ് വിചാരിച്ചോ യോസഫ് ഒരു മന്ത്രിയാകുമെന്ന്? ഒരിക്കലും വിചാരിച്ചില്ല. യോസഫ് ജനിച്ച സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിയുണ്ട്. പക്ഷേ പരിധിയും പരിമിതിയും കളഞ്ഞ്, ബൗണ്ടറിയൊക്കെ പൊട്ടിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം എത്തിക്കേണ്ടടുത്ത് യോസഫിനെ എത്തിച്ചു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയരെ, നമ്മുടെ ചിന്തയാണ്, നമ്മുടെ കാഴ്ചപ്പാടാണ്. ഞാൻ എന്നും ഇങ്ങനെ തന്നെ, എൻ്റെ യാത്ര ഇങ്ങനെ തന്നെ. ചിലരുടെയൊക്കെ ആത്മീയ ജീവിതം പോലും ഓരോ ഒരു ഗ്രാഫ് ഇങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അവർ തന്നെ പറയുന്നത്, ആ എന്നെ ഇങ്ങനെയാണ്. ചിന്തകൾ മാറി, ദർശനങ്ങൾ മാറി. ഒന്ന് നോക്കിയേ, വചനം പറയുന്നു, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. യാക്കോബിനൊരു സന്തോഷം ഉണ്ടാകും, ഇസ്രായേലിനൊരു ആനന്ദം ഉണ്ടാകും. മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ കിടക്കുമ്പോൾ ദൈവം എന്നെ വിടുവിക്കുമെന്ന് ചിന്തിച്ചവരും കാണും. ഇല്ല, എൻ്റെ ജീവിതം മുഴുവൻ ഈ അടിമത്വത്തിലാണ് എന്ന് ചിന്തിച്ചവരും കാണും. പ്രിയരെ, എപ്പോഴും നിൽക്കുന്ന സാഹചര്യം എത്ര കഠിനമായാലും ഒരു പ്രത്യാശ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു ദർശനം ഉള്ളിലുണ്ടെങ്കിൽ, പ്രതിസന്ധികളൊന്നും നോക്കാതെ വചനത്തെ മുറുകെ പിടിച്ച് എൻ്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും എന്നും നമ്മൾ ഒരേ രീതിയിലല്ല സഞ്ചാരം. ദൈവത്തിന് നമ്മുടെ അവസ്ഥയെ മാറ്റാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് ചില കടമ്പകളുണ്ട്, ചില മേഖലകൾ കടക്കേണ്ടതുണ്ട്. അതെല്ലാം കടന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിക്കും എന്നെണ്ണി ജീവിതത്തെ ഉത്സാഹത്തോടെ കൊണ്ടുപോകുവാൻ, ആത്മീകമായി കൊണ്ടുപോകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.